ചെറിയ ചെറിയ ബൗൾസ് ആയിട്ട് എള്ളുണ്ട പോലെ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഉണ്ട ഉണ്ടകളായിട്ടാണ് നമുക്ക് പുറന്തള്ളപ്പെടുന്നത് ഇത് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കുറഞ്ഞതുകൊണ്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എങ്ങനെ ഈ മോഷൻ കെട്ടിക്കിടക്കുന്നത് തടയാമെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും നമസ്കാരം പല പേഷ്യൻസും അവരുടെ പ്രശ്നങ്ങളുടെ കൂടെ അടുത്ത് പറയാറുള്ളതാണ് ഡോക്ടറെ മര്യാദയ്ക്ക് ശോധന കിട്ടുന്നില്ല വയറ് വീർത്തിരിക്കുന്ന പോലെയാണ് രാവിലെ ഒന്ന് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലും മര്യാദയ്ക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നൊരു ഫീൽ കിട്ടുന്നില്ല കീഴ്വായ് ശല്യം വളരെ കൂടുതലാണ് എന്നൊക്കെ ഇത്തരക്കാർ പൊതുവെ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ടൊരു മരുന്ന് വയറിളകാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് വാങ്ങി കഴിക്കാറാണ് പൊതുവെ കാണാറുള്ളത് ഇത്തരത്തില് നമ്മളെ ചെറുകുടലിലോ വൻകുടലോ ഒക്കെ മലം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇതിന്റെ പ്രധാന കാരണം ഇങ്ങനെ മലം കെട്ടിക്കിടക്കാനുള്ള കാരണം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിൽ കൂടെ പോയി ആമാശയത്തിലെത്തി ചെറുകുടൽ വൻകുടൽ വഴി അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെയിലി രാവിലെ മോഷൻ മലമായിട്ട് പുറത്തു പോകുന്നത് നമ്മുടെ വയറിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതായത് നമ്മളെ വയറിനുള്ളിൽ വെച്ച് തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേട്ട് വേണ്ട മിനറൽസിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാം അബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ ചെറുകുടൽ വൻകുടലിൽ വെച്ചാണ് ഇതിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണ് നമുക്ക് ടോയ്ലറ്റില് ഏഹ് മലമായിട്ട് പോകുന്നത് ഇത്തരത്തില് മലമായിട്ട് പോവാതിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒന്നോ രണ്ടോ തവണ നമുക്ക് ഡെയിലി ടോയ്ലറ്റ് പോവാറുണ്ട് അതും ഒരു മുന്നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയാണ് നമുക്ക് മലം പുറന്തള്ളപ്പെടാറുള്ളത് എന്നാൽ ഇത്തരത്തിൽ കൂടുതലായിട്ടോ അല്ലെങ്കിൽ വളരെ കുറവായിട്ടോ പോകുമ്പോഴാണ് ഇത് കെട്ടിക്കിടക്കുന്നു എന്നുള്ളൊരു അവസ്ഥ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇത്തരത്തില് മലം കെട്ടിക്കിടക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം നമുക്കറിയാം ഏഹ് ഫൈബർ ഫുഡിന്റെ കുറവ് ഭക്ഷണത്തിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വെള്ളം കൂടി കുറവായത് കൊണ്ട് അധികം മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെ മലം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഏഴ് തരത്തിലാണ് മലം പുറന്തള്ളപ്പെടുന്നത് അതായത് മലത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഒരു ഏഴ് ത തരത്തിൽ നമുക്കതിനെ തരംതിരിക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബൗൾസ് ആയിട്ട് എള്ളുണ്ട പോലെ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഉണ്ട ഉണ്ടകളായിട്ടാണ് നമുക്ക് പുറന്തള്ളപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മലം പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായിട്ട് അതിനൊരു റഫ് സർഫസും കൂടെ ആയിരിക്കും ഉണ്ടാവുന്നത് ഉണ്ടയായിട്ട് റഫ് സർഫസോട് കൂടിയാണ് പുറന്തള്ളപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഈ മലം നമ്മുടെ വൻകുടലിൽ തന്നെ സ്റ്റെക്കായി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരക്കാർക്കാണ് പൊതുവെ പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ കാണപ്പെടാറുള്ളതും കാരണം നന്നായിട്ട് ഫോഴ്സ് ചെയ്യേണ്ടി വരികയാണ് ഇത് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫോഴ്സ് ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെയാണ് ഇതുപോലെയുള്ള പൈൽസ് ഫിഷർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത് രണ്ടാമത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ടിട്ട് നോർമലി നമ്മുടെ മോഷൻ നമുക്കറിയാം ഒരു പാമ്പിന്റെ പോലെ നീണ്ടിട്ടാണ് വരുന്നത് ഈ നീണ്ട മലം തന്നെ കട്ടിയായിട്ട് റഫ് സർഫസോട് കൂടിയാണ് ഉണ്ടത് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ അതുപോലെ കീഴ്വായുവിന്റെ ബുദ്ധിമുട്ട് വയറു വീർക്കൽ പോലെയുള്ള കാര്യങ്ങൾ അവർ അത്തരക്കാർക്കും ഉണ്ടാവാറുണ്ട് ഈ ഈ ഇതേപോലെ ഇങ്ങനെ ഹാർഡായിട്ട് വരുന്ന മല പോകുന്ന ആൾക്കാർക്കും പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നീണ്ടതായിരിക്കും പക്ഷെ അതില് കൊറേ ക്രാക്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ സോഫ്റ്റ് ആയിരിക്കും മോഷൻ ചെറുതായിട്ട് അതിൽ ഭക്ഷണത്തിന്റെ പാർട്ടിക്കിൾസ് കാണപ്പെടാം ഫൈബേഴ്സ് കാണപ്പെടാം ഈ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ചെറിയ ക്രാക്സ് കാര്യങ്ങൾ വരുന്നത് പക്ഷെ ആ അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ മോഷൻ ക്ലിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം നാലാമത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നോർമൽ ആയിരിക്കും ഇതിൽ പ്രത്യേകിച്ച് ക്രാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല മോഷൻ സോഫ്റ്റ് ആയിരിക്കും നോർമലി ആ ഒരു ടൈപ്പിലുള്ള മോഷന് നമുക്കിത് ആണെന്ന് പറയാം ഇനി അഞ്ചാമത്തത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടായിരിക്കും അതായത് കഷ്ണം കഷ്ണങ്ങളായിട്ടായിരിക്കും പോകുന്നത് പക്ഷെ അതിനൊരു സ്റ്റിക്കി ഉണ്ടായിരിക്കും നമ്മൾ മോഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആനൽ ഏരിയയിലൊക്കെ ഒരു ഒട്ടിപ്പിടിച്ച കൈൻഡ് ഓഫ് ഒരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ടോയ്ലറ്റിലും മറ്റും പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ കാണപ്പെടാറുണ്ട് ഇത് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കുറഞ്ഞതുകൊണ്ട് വരുന്നതായിരിക്കും ഇവർക്ക് പ്രത്യേകിച്ച് ടൈറ്റ് ആയിട്ട് മോഷൻ പോകുന്നുണ്ടായിരിക്കില്ല നോർമലായി സോഫ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഫോൾസ് ഒന്നും പ്രയോഗിക്കേണ്ടി വരുന്നില്ല പക്ഷെ ഫൈബർ കണ്ടന്റ് കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിക്കി നാച്ചുറായിട്ട് കാണപ്പെടുന്നത് ഇനി ആറാമത്തേത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഷി കൈൻഡ് ഓഫ് അത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഏഹ് പോകുന്ന പോകുന്നൊരു രീതിയിൽ പെട്ടെന്ന് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വരിക ആ അതിന്റെ കൂടെ തന്നെ കഫം ണപ്പെടുക അതുപോലെ ധാരാളം കീഴ്വായു ഗ്യാസ് പോകുന്ന പോകുന്നൊരവസ്ഥ വരിക ഇതാണ് ആറാമത്തെ രീതിയിൽ കാണപ്പെടുന്നത് ഈ ഒരു ടൈപ്പ് കാണപ്പെടുന്നത് പൊതുവെ ഐ ബി എസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു മാഷീസ് ചൂൾ കാണപ്പെടാറുള്ളത് ഇത്തരക്കാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇൻഡർ മൂവ്മെന്റ് കൂടുതലാണ് ോർമലി ഒരാൾക്കാരെ അപേക്ഷിച്ചിട്ട് അവർക്ക് വൻകുടലിലൊക്കെ ധാരാളം പെട്ടെന്ന് മൂവ്മെന്റ് നടക്കുകയും ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇറിറ്റബിൾ ബൗൾ ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റൂൾ കാണപ്പെടാറുള്ളത് അവര് പെട്ടെന്ന് ടോയ്ലറ്റ് പോയി ഒന്നും തന്നെ പെട്ടെന്ന് തന്നെ മോഷൻ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കാണപ്പെടാറുള്ളത് ഏഴാമത്തേതാണ് നമ്മൾ എന്ന് പറയില്ലേ വാട്ടറി സ്റ്റൂൾസ് ഇത്തരം ഇത്തരം മോഷൻ ഉണ്ടാവുന്ന സമയത്ത് വയറിൽ നിന്ന് ധാരാളം വെള്ളം പോവുകയും നമുക്ക് ഡീഹൈഡ്രേഷൻ വരികയും ക്ഷീണം ബോഡിക്ക് വല്ലാതെ ക്ഷീണം ബാധിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഏഴാമത്തെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് തരത്തിലാണ് മോഷൻസ് വരുന്നത് ഇതിൽ ഒന്നും രണ്ടും രീതിയിലാണ് കൂടുതലായിട്ട് വൻകുടലില് നമ്മളെ കുടലുകളില് മോഷൻ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒന്നും രണ്ടും രീതിയിലാണ് കാരണം അതിൽ ചെറിയ ചെറിയ ബൗൾസ് ആയിട്ടാണ് പോകുന്നത് ചെറിയ ചെറിയ കട്ടകട്ടയായിട്ട് ഹാർഡായിട്ടാണ് മോഷൻ പോകുന്നത് അപ്പൊ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റക്ക് ചെയ്ത് നിൽക്കാനും വേർ ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും ഇതിന് സാഹചര്യമുണ്ട് മൂന്നാമതായിട്ടും നാലാമതായിട്ടും ഞാൻ പറഞ്ഞത് ക്രാക്സ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മോഷൻ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മോഷനാണെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ മോഷൻ ആണ് ഒരു ഹെൽത്തി ആയിട്ട് ആരോഗ്യമുള്ള ഒരു ഫൈബർ കണ്ടന്റ് ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വെള്ളം തന്നായിട്ട് കുടിക്കുന്ന ഒരാൾക്കാണ് ഇങ്ങനെ മൂന്നോ നാലോ തരത്തിലുള്ള മോഷൻസ് പോകുന്നത് ഇനി അഞ്ച് ആറ് ഏഴ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മളെ ഇറിറ്റബിൾ ബൗൾ ഡിസീസസ് അതുപോലെ വേറെ വേറെ നമുക്ക് വയറിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഇതുപോലെ വാട്ടറി വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ട് മോഷൻസ് പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇൻഡർസ്റ്റൈനിൽ എങ്ങനെ ഈ മോഷൻ കെട്ടിക്കിടക്കുന്നത് തടയാമെന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് തൈര് മോര് പോലെയുള്ള പ്രോബയോട്ടിക്സ് ഇതിലൊക്കെ ധാരാളം വയറിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സ് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക നോൺ വെജിന്റെ ഉപയോഗം ഏഹ് അത്യാവശ്യം ഒന്ന് മാനേജ് ചെയ്യുന്ന രീതിയിൽ കുറയ്ക്കുക ഒരു ടു ത്രീ ലിറ്റേഴ്സ് ഓഫ് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നന്നായിട്ടുള്ള മൂവ്മെന്റ് ഡെയിലി രാവിലെ ഒന്ന് വ്യായാമം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ടെൻഷൻ കാര്യങ്ങൾ ഒഴിവാക്കുക ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ പെട്ടെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് ടോയ്ലറ്റ് പോയി ഇരിക്കുമ്പോൾ തന്നെ തന്നെ പോകുന്ന ഒരു രീതിയിലുള്ള മോഷൻ പൊതുവെ കാണപ്പെടാറുള്ളത് പിന്നീട് ടൈമിന് ടോയ്ലറ്റ് പോവുക നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതിന് അനുസരിച്ച് തന്നെ ഇപ്പൊ രാവിലെ ഏഴ് മണിക്കാണ് ഒരാൾ ടോയ്ലറ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഡെയിലി ആ ടൈമിൽ തന്നെ ടോയ്ലറ്റ് പോവാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക അതല്ലാതെ അത് പിടിച്ചു വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ പോവാന്നോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ആ ഒരു ശീലം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന മലം ഒഴിവാക്കാൻ കഴിയും മാക്സിമം നമുക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുക ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൊക്കെ കഴിച്ചാൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല